ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ സ്വഹാബി വനിതകളിൽപ്പെട്ട മഹദിയാണ്. അബു തോലിബിൻ്റെ ഭാര്യ. ഖുറൈശികളിലെ പ്രമുഖ കുടുംബമായ ബനു ഹാഷിമിൽ ജനിച്ച ഫാത്തിമ ചെറുപ്പത്തിലെ ഉയർന്ന സംസ്കാരത്തിലും ഉത്തമ സ്വഭാവത്തിലും വളർന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ കൺമുമ്പിൽ വളർന്നതിനാൽ ഫാത്തിമയെ തൻ്റെ മരുമകളാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അബൂ തോലിബുമായി വിവാഹബന്ധമുണ്ടാക്കി. ആ ബന്ധത്തിൽ 4 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായി. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ജഅഫർ ബിനു അബി തോലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ അതിലുൾപ്പെടുന്നു. ഫാത്തിമ ആദ്യ ഹാഷിമി വനിതയാണ്. അവരിലൂടെയാണ് ഹാഷിമി പരമ്പരയിൽ സന്താനങ്ങൾ ഉണ്ടായത്. പ്രവാചകൻ പ്രബോധന പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ബനു ഹാഷിം കുടുംബം പൊതുവെ അദ്ദേഹത്തിന് സഹായകമായ നിലപാട് സ്വീകരിച്ചു. ഫാത്തിമയും ആദ്യകാലത്ത് തന്നെ ഇസ്ലാം ആശ്ലേഷിച്ചു. അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം അബൂ തോലിബും ഭാര്യ ഫാത്തിമയും നബി തിരുമേനിയെ സ്വന്തം മകനെ പോലെ പരിപാലിച്ചു, സ്നേഹം നൽകി പരിരക്ഷിച്ചു. ഇവരുടെ സാന്നിധ്യവും സൗഹൃദവും നബി തങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടു. ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആദ്യം അബസീനിയയിലേക്കും തുടർന്ന് മദീനയിലേക്കും ഹിജ്റ ചെയ്ത മുസ്ലിം ന്യൂനപക്ഷത്തോടൊപ്പം ഫാത്തിമ ബിന്ത് അസദുമുണ്ടായിരുന്നു. പ്രവാചക നിയോഗത്തിൻ്റെ 5 മാറും വർഷങ്ങൾ പൊതുവെ പലായനത്തിൻ്റെ ഘട്ടങ്ങളായിരുന്നു. മുഹമ്മദിനെ കൊലക്ക് വിട്ടുതരാത്ത കാലത്തോളം ബനു ഹാഷിം ബനു മുത്തലബ് കുടുംബങ്ങളോട് യാതൊരു ബന്ധവും പാടില്ലെന്ന് ഖുറൈശി കൂട്ടം തീരുമാനിച്ചത് ഹിജ്റ വർഷം 7-ലായിരുന്നു. വിവാഹബന്ധവും ക്രയവിക്രയങ്ങളും തടയപ്പെട്ടു. ഈ അറിയിപ്പ് പൊതുജന ശ്രദ്ധയ്ക്കായി കഅബയിൽ കെട്ടിത്തൂക്കിയിരുന്നു. വിവരമറിഞ്ഞ അബൂ തോലിബ് മക്കളെയും ബന്ധുമിത്രാദികളെയും കൂട്ടി ഷീബ് അബൂ തോലിബിലേക്ക് പോയി. അബൂ ലഹബും കുറച്ചാളുകളും ഇതിൽ നിന്ന് മാറി നിന്നു. പിന്നീട് 3 ആണ്ട് പ്രതിസന്ധികളോട് മല്ലടിച്ചാണ് മുസ്ലിം സമൂഹം കഴിച്ചുകൂട്ടിയത്. ചരിത്ര വനിത ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ ഈ പ്രതികൂല സാഹചര്യത്തോട് പൊരുതി നിന്നു. മദീനയിലേക്ക് ഹിജ്റ നടത്താൻ അനുവാദം ലഭിച്ചപ്പോൾ ഫാത്തിമയും അക്കൂട്ടത്തിൽ ചേർന്നു. ഹിജ്റയ്ക്ക് ശേഷം 7 വർഷം ജീവിച്ച ഫാത്തിമ ബിന്ത് അസദ് തിരുനബിയുടെ ജീവിതകാലത്ത് തന്നെ മൃതിയടഞ്ഞു. നബി തങ്ങൾക്ക് അവരോട് വലിയ ആദരവും സ്നേഹവുമായിരുന്നു. പലപ്പോഴും അവരുടെ വീട് സന്ദർശിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അവരുടെ മരണം നബി തങ്ങളെ ഏറെ തളർത്തി. ഫാത്തിമ ബിന്ത് അസദ് തിരുനബിക്ക് പോറ്റുമയും സ്നേഹനിധിയായ മാതാവുമായിരുന്നു. അബൂ തോലിബിന് ശേഷം എന്നോട് ഇത്ര കുലീനമായി പെരുമാറിയ ആരുമില്ല എന്ന് നബി തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മരണവേളയിൽ നബി തങ്ങൾ വല്ലാതെ വിതുമ്പിയതും കബറടക്കത്തിൽ പങ്കാളിത്തം വഹിച്ച് ഏറെ നേരം പ്രാർത്ഥന നിർഭരമായി നിന്നതും. ഹസ്രത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സുദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഫാത്തിമയുടെ മരണാനന്തര ക്രിയകൾക്ക് നബിയോടൊപ്പമുണ്ടായി. 46 ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകൾ ഉൾപ്പെടും.